വളരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലായിരിക്കണം ഇനി കൂടിയാലോചനകൾ നടത്തേണ്ടതേ സമയവും ആക്രമണം പ്രതീക്ഷിക്കാം. ഇസ്രയേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ഭീഷണികൾ ഉയരുന്നുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേരെയും നേരത്തെ ഒരു ആക്രമണം ഉണ്ടായത് ഇതിന്റെ തെളിവ് തന്നെയാണ്. അതിനുശേഷമാണ് മന്ത്രിസഭാ യോഗം ചേരാൻ പ്രമുഖരൊക്കെ തന്നെ ഭൂഗർഭ കേന്ദ്രത്തെ തിരഞ്ഞെടുത്തത്. ഇങ്ങനെയൊരു നീക്കം ഒരിക്കലും ഒടുവിലത്തേതാകില്ല എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ലൊക്കേഷനുകൾ മാറി മാറി തന്നെ ആയിരിക്കും ഇനിയുള്ള യോഗങ്ങൾ പങ്കുചേരുന്നത്. എന്തായിരുന്നാലും ഇസ്രയേൽ എല്ലാം കൽപ്പിച്ച് തന്നെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ശക്തമായ ആക്രമണം നടത്തുമെന്ന സൂചനയും നൽകുന്നു. ഇസ്രയേലിനെതിരെയും പ്രധാന നേതാക്കൾക്കെതിരെയുമുള്ള ആക്രമണ ഭീഷണിയും നിലനിൽക്കുന്നു. ഈ മാസം ആദ്യമാണ് സിസേറിയയിലെ തീരദേശ മേഖലയിലുള്ള നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് നേരെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം നടന്നത്. ഹിസ്ബുള്ള വിക്ഷേപിച്ച 3 ഡ്രോണിൽ 2 റോഷ് ഹനിക്ര, നഹാരിയ എന്നിവിടങ്ങളിൽ വെച്ച് ഇസ്രയേൽ പ്രതിരോധ സംവിധാനം തന്നെ തകർത്തു. പക്ഷേ 3-ാമത്തേത് ഈ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തന്നെ കണ്ണുവെട്ടിച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിയിൽ ചെന്നെത്തി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങുന്നത്. എന്നിരുന്നാൽ ഇപ്പോൾ ഗാസയിലെ ആക്രമണത്തിനും യാതൊരുവിധ അയവും ഉണ്ടായിട്ടില്ല. ലെബനിലും അതുപോലെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേലും. 24 മണിക്കൂറിനുള്ളിൽ 150-ലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന വിവരമാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്നത്. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലഹിയയിൽ പലായനം ചെയ്യപ്പെട്ട ആളുകൾ താമസിച്ച 5-നില കെട്ടിടത്തിൽ ഒരു ആക്രമണം ഉണ്ടായെന്നും അവിടെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും വിവരം പുറത്തു വരുന്നുണ്ട്. 58 പേർക്കാണ് അവിടെ പരിക്ക് പറ്റിയത്. ഒറ്റ രാത്രി കൊണ്ട് നിരവധി ലബനൻ പൗരന്മാർ കൊല്ലപ്പെട്ടുവെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ ദോഹയിൽ തുടരുകയാണ്. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. തടവുകാരെയും ബന്ദികളെയും കൈമാറാൻ ആദ്യം 2 ദിവസത്തെ വെടിനിർത്തലും 10 ദിവസത്തിനകം സ്ഥിരം വെടിനിർത്തലുമാണ് ഈജിപ്ത് മുന്നോട്ട് വെച്ച ഒരു ശുപാർശ. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഗാസയിൽ 50 പേരാണ് കൊല്ലപ്പെട്ടത്.